ചെരിഞ്ഞ കുട്ടിയാനയ്ക്ക് 3 ദിവസം കാവൽ നിന്ന് അമ്മയാന. തിരുവനന്തപുരം വിതുരയിൽ ശനിയാഴ്ച രാത്രി മുതലാണ് പ്രദേശവാസികൾ കുട്ടിയാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. അമ്മയാന ഇന്ന് ഉച്ചയോടെ കാട്ടിലേക്ക് പിൻവാങ്ങിയതോടെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനായത്. തിരുവനന്തപുരം തളത്തൂക്കാവിനടുത്ത് വേങ്ങക്കരയിൽ ഇന്നലെ 2 ദിവസമായി ഒരു കുട്ടിയാന ചെരിഞ്ഞിരുന്നു. അതിനുശേഷം അതിൻ്റെ അമ്മയാന കഴിഞ്ഞ 2 ദിവസമായി രാത്രിയും പകലും ഇവിടെ കാവൽ നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊന്നും ഈ പ്രദേശത്ത് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ രാവിലെ സ്ത്രീകളാണ് ഈ ആന ചെരിഞ്ഞു കിടക്കുന്ന കാണുകയും അതിനുശേഷം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ അടുത്തുള്ള തൊട്ടടുത്ത ഊരിലെ മൂപ്പനായിട്ടാണ് നമ്മളൊപ്പം ചേരുകയാണ്. ഞാൻ വൈകുന്നേരം തൊട്ട് ഇവിടെ അമ്മയാന ഉണ്ടായിരുന്നു. 2 ദിവസം ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു മണിക്കൂർ മുമ്പാണ് ആന അമ്മയാന ഇവിടെ പോയത്, മാറിയിട്ടുള്ളത്. പിന്നെ കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു. കൂട്ടത്ത് വേറെ 2-3 ആനകൾ, കുറേ ആനകൾ ഉണ്ടായിരുന്നു. ആ അമ്മയാന കൂടെ തന്നെ ഉണ്ടായിരുന്നു. അടുത്തോട്ട് ആരെ അടുക്കാൻ താമസിക്കാത്തതുകൊണ്ട് നമുക്ക് ദൂരം നിന്ന് മാത്രമേ അതിനെ കാണാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് ഈ ആനയുടെ കൂട്ടവും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല. അടുത്തുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ വനം വകുപ്പ് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള അരുൺ നമ്മുടെ ചേരുകയാണ്. പകൽ മൊത്തം ആനയുടെ അമ്മ ആന കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് പോയി നോക്കാനോ ബാക്കി നിശ്ചിതി മനസ്സിലാക്കാനോ ഇത് ചരിഞ്ഞതാണോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ തള്ളയാന ഇവിടെ ഇന്നലെ 2 ദിവസമായിട്ട് ഈ കുട്ടിയാനയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ തന്നെ ഈ കുട്ടിയാനെ വലിച്ചുകൊണ്ട് പോകാനുള്ള ശ്രമം എല്ലാം ഉണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ കുറച്ച് മുമ്പാണ് ഈ തള്ളയാന കയറിപ്പോകുന്നതും. ഇപ്പോഴും കൂട്ടം പരിസരത്തുണ്ടെങ്കിൽ കൂടി ഡോക്ടർ മറ്റു ഉദ്യോഗസ്ഥരെത്തിയ ശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് മനു മാത്യു, മനോരമ ന്യൂസ്.